അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറയുകയാണ്, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറയുകയാ, ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗം വേണോ? ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗം വേണോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, സഹാബ റഹ്മിൻ ഗഫൂർ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന മൂന്നാമത്തെ വിഭാഗം ഏതെന്ന് അറിയുമോ? അത് കുടുംബ ബന്ധം ചേർക്കുന്നവരാ, തന്റെ ഉപ്പാനെയും ഉമ്മാനെയും സ്നേഹിക്കുന്ന മക്കളാ, മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കളാണ്, അവരെ ബഹുമാനിക്കുന്ന മക്കളാണ്, അവരെ ആദരിക്കുന്ന മക്കളാണ്, അവർക്ക് നൽകേണ്ട പരിഗണന നൽകുന്ന മക്കളാണെന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, മാതാപിതാക്കളോട് സ്നേഹമുള്ള എത്ര മക്കളാവുള്ളത്? ഉമ്മാനെ ചീത്ത വിളിക്കുന്ന മക്കളുണ്ടല്ലോ, ഉമ്മാനെ തല്ലുന്ന മക്കളുണ്ടല്ലോ, കളവീനീ മിണ്ടരുതെന്ന് പറയുന്ന മക്കളുണ്ടല്ലോ, സ്വന്തം ഉമ്മാനെ ഭീഷണിപ്പെടുത്തുന്ന മക്കളുണ്ടല്ലോ, സ്വന്തം ഉമ്മയോടും വാപ്പയോടും നിസാര കാര്യത്തിന്റെ പേരിൽ പിണങ്ങി നടക്കുന്ന ചെറുപ്പക്കാരാ, എങ്ങനെ കഴിയുന്നു മോനെ, എങ്ങനെ കഴിയുന്നു മോനെ, നിന്റെ ഗർഭം ചുമന്ന, നിന്റെ മരണവേദനയുടെ വേദനയും നിന്ന് പ്രസവിച്ച ഉമ്മാനെ വേദനിപ്പിക്കാ, സ്വന്തം ഉമ്മയോട് പിണങ്ങിയിട്ട് ഒരു രാത്രി ഉറങ്ങാൻ എങ്ങനെ കഴിയുന്നടാ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, വേണ്ട മോരെ, ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിക്കല്ലേ, ഉമ്മാന്റെ കണ്ണുനീര് വാങ്ങിവെക്കല്ലേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഉമ്മായുടെ മനസ്സ് വേദനിപ്പിക്കുന്നവൻ അല്ലാഹു കൊടുക്കുന്നത് ദുനിയാവിൽ വെച്ച് തന്നെയാ. ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന മക്കള്, ആ മക്കൾക്ക് അല്ലാഹു ശിക്ഷ കൊടുക്കുന്നത് ദുനിയാവിൽ വെച്ച് തന്നെ കൊടുക്കുമെന്ന് അഷ്റഫുൽ ഖൽക്ക് നബി മുഹമ്മദ് മുസ്തഫ. ഉമ്മയാരെന്നറിയുവോ ചെറുപ്പക്കാരാ, നിന്റെ ഉമ്മാന്റെ കാൽച്ചുവട്ടിലാ സ്വർഗം കിടക്കുന്നത്, നിന്റെ ഉമ്മയുടെ കാൽ ചുവട്ടിലാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ഒരു സഹാബി ചെന്നു, യാ റസൂലല്ലാഹ്, എനിക്ക് ഏറ്റവും കൂടുതൽ ബാധ്യത ആരോടാ നബി? നിന്റെ ഉമ്മയോടാ, നിന്റെ ഉമ്മയോടാ, നിന്റെ ഉമ്മയോടാ. മൂന്ന് പ്രാവശ്യം ഉമ്മ എന്നാ പറഞ്ഞത്, നാലാമതാണ് വാപ്പയുടെ പേര് പറഞ്ഞത്. കാരണം എന്ത്? ഗർഭം ചുമന്നതു പത്തു മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ, പാലൂട്ടി നിന്നെ വളർത്തലും അവരാണ്. ഈ മൂന്ന് കാര്യം ഉപ്പയിൽ ഒഴിവാട്, ഗർഭം ചുമന്നത് ഉമ്മയാട്, നൊന്തു പ്രസവിച്ചത് ഉമ്മയാട്, പാല് തന്നത് ഉമ്മയാട്. പഠിച്ചവനെ, നിന്റെ പ്രിയപ്പെട്ട ഉമ്മാനെ കുറിച്ച് നീ എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിക്കാറുണ്ടോ? നിന്റെ ഗർഭം ചുമന്ന സമയത്ത് അല്ലാഹുവേ, ആരെങ്കിലും ഒരു മനുഷ്യർ നിന്റെ തോളിലേക്ക് കയ്യൊന്നെടുത്ത് വെച്ചാ, ഒരു പത്തു മിനിറ്റ് കഴിയുമ്പോ നീ പറയും, എന്റെ തോളിൽ നിന്ന് കൈയെടുക്കാ, നിനക്കത് ഇഷ്ടപ്പെടൂല. ഒമ്പതര മാസം നിന്റെ ഉമ്മ വയറ്റത്ത് ചുമന്നുകൊണ്ട് നടന്നു മോരി, ഒന്ന് നല്ല ഭക്ഷണം കഴിക്കാർ. എല്ലാവരും കല്യാണത്തിന് പോകും, ഉമ്മയ്ക്ക് പോകാ കഴിയുന്നില്ല, ഉമ്മയ്ക്ക് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, ഒന്ന് നല്ലതുപോലെ നടക്കാൻ കഴിയുന്നില്ല, ഒന്ന് തിരിഞ്ഞു മറിഞ്ഞ് കിടക്കാൻ കഴിയുന്നില്ല. കാരണം ഉമ്മാന്റെ വയറ്റില് നീ കടന്നത് കൊണ്ടാ പൊന്നുപോരു. എന്നിട്ട് നിന്നെ പ്രസവിച്ച അപ്പ എത്തെല്ലാം വേദന സഹിച്ചു പോരു, നിന്റെ ഉമ്മ എത്ര കരഞ്ഞിട്ടുണ്ടാകും പ്രസവിക്കുന്ന സമയത്ത്, നിന്റെ ഉമ്മ എത്ര വിളിച്ചു കൂവിയിട്ടുണ്ടാകും ചെറുപ്പക്കാരാ. ആ മരണവേദന സഹിച്ചത് നിന്റെ ഉമ്മയാമോന്. പട്ടിണിയാണെങ്കിലും എഴുന്നേക്കാൻ വയ്യാതെ കിടക്കുമ്പോഴും നീ ഒന്ന് കരഞ്ഞാൽ ഓടി വന്ന് കോരിയെടുത്തത് നിന്റെ ഉമ്മയാമോന്. നിന്റെ മൂത്രവും കാഷ്ടവും എല്ലാം വാരിയതവരല്ലേ? ഇന്ന് നീ കൊട്ടാരം പോലെ ഒരു വീട് വെച്ചപ്പോ നിന്റെ ഉമ്മ അതിനകത്തൊന്ന് കാർക്കിച്ച് തുപ്പിയാ നിനക്ക് കഴിയില്ലല്ലോ.
നിനക്ക് പണം കിട്ടിയപ്പോ, നിനക്കൊരു നല്ല പെണ്ണിനെ കിട്ടിയപ്പോ, ആ ഉമ്മയുടെ ദുആ കൊണ്ട് റബ്ബ് നിനക്കൊരു അനുഗ്രഹം തന്നപ്പോ, നിന്റെ ഉമ്മ നിനക്ക് അധികം പരിക്കായല്ലോടാ മനുഷ്യ, എങ്ങനെ കഴിയുന്നടാ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഉമ്മയുടെ മനസ്സ് വേദനിപ്പിക്കരുത്, ഉമ്മയുടെ മനസ്സ് വേദനിപ്പിക്കരുത്, വാപ്പയ്ക്ക് പ്രതിഫലമില്ലെന്നല്ല, ഉമ്മയുടെ കാൽച്ചുവട്ടിലാ സ്വർഗം, ഉമ്മാന്റെ കാൽച്ചുവട്ടിലാ സ്വർഗം, വാപ്പയുടെ മഹത്വം എന്തെന്നറിയോ? സ്വർഗത്തിലെ മധ്യത്തിലെ സ്വർഗത്തിന്റെ നടുക്കത്തെ കവാടം വാപ്പയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ, സ്വർഗത്തിന്റെ കവാടത്തിലെ മധ്യഭാഗത്തെ വാതലുണ്ടല്ലോ, വാപ്പയുടെ മനസ്സ് വേദനിപ്പിച്ചാലും നിനക്ക് രക്ഷപ്പെടാൻ കഴിയൂല. അമ്മായുടെയും വാപ്പയുടെയും മനസ്സ് വേദനിപ്പിക്കരുത്. അവരെ സ്നേഹിച്ചാൽ, അവരെ ബഹുമാനിച്ചാൽ അല്ലാഹു തരുന്ന പ്രതിഫലം കേൾക്കണോ? അല്ലാഹു നിന്റെ ആയുസ് നീട്ടിത്തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വാപ്പയെയും ഉമ്മയെയും പൊന്നുപോലെ നോക്കുന്നവരുണ്ട്. പഠിച്ചവരെന്ന് വാദിന് വരുമ്പോ പഠിച്ചവരെ എന്ന് പറയുന്ന സഹോദരൻ പറഞ്ഞു, ഉസ്താദ് എന്റെ വാപ്പ മരണപ്പെട്ടു, ഉസ്താദ് എന്റെ ഉമ്മ രോഗിയാട്, എന്റെ ഉമ്മ രോഗിയാട്, പഠിച്ചവരെ ആഫിയത്ത് കൊടുക്കണം. പ്രായമായിട്ടും ഇന്നും നോക്കുന്ന എത്രയോ മാതാപിതാക്കളുണ്ട്, മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കുന്ന എത്രയോ മക്കളുണ്ട്. എന്റെ പ്രിയമുള്ളവര്, പ്രായമായ ഉമ്മാനെയും വാപ്പാനെയും സ്നേഹിക്കുന്ന മക്കൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം പടച്ചിറപ്പവരുടെ ആയുസ് നീട്ടിക്കൊടുക്കുകയാ, അവരുടെ ആയുസ് അല്ലാഹു നീട്ടിക്കൊടുക്കും. രണ്ട്, അവരെ ബഹുമാനിക്കുന്ന മക്കൾ അല്ലാഹു അവരെ കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിന്നെ പൊന്നുപോലെ നോക്കുന്ന, മരിക്കാൻ കിടക്കുന്ന സമയത്ത് ചാരത്ത് വന്നിട്ട് വാപ്പയുടെയും ഉമ്മയുടെയും തലയിൽ ഇങ്ങനെ തലോടിയിട്ട് സംസം വെള്ളമെടുത്ത് വായിലൊടിച്ചു തന്നിട്ട് വാപ്പ എന്ന് പറഞ്ഞു തരുന്ന മക്കൾ നിനക്ക് അല്ലാഹു തരും തിരുപ്പക്കാരാ. അല്ലാഹുവേ, മൂന്നാമത്തെ പ്രതിഫലം നല്ല മരണവാപോര്, ഉമ്മയുടെ പൊരുത്തം കിട്ടിയാ, നിനക്ക് ജന്മം തന്ന വാപ്പയുടെ പൊരുത്തം നേടിയാ, അല്ലാഹു നിനക്ക് തരുന്ന മൂന്നാമത്തെ പ്രതിഫലം നല്ല മരണവാ. നാലാമത്തെ പ്രതിഫലം കേൾക്കണോ പടച്ചിറപ്പേ, അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടും തിരുപ്പക്കാരാ. അല്ലാഹുവിന്റെ തെറ്റ് നിന്റെ ഉമ്മയില, അല്ലാഹുവിന്റെ തൃപ്തി നിന്റെ ഉമ്മയുടെ തൃപ്തിയില. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പടച്ചവനെ സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോ സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് കൊട്ടാരത്തിനകത്തിരുന്ന് ആരോ കുറാറൂതുകയാട്, ഒരു മനോഹരമായ ശബ്ദം, ഒരു മനോഹരമായ ശബ്ദം, ആരോ കുറാറൂതുന്നത് അല്ലാഹുവിന്റെ റസൂല് കേൾക്കുകയാ. ആ കുറാറൂതുന്നത് സ്വർഗത്തിലെ ജനങ്ങൾ മുഴുവനും ഇങ്ങനെ കാതോർത്തിരിക്കുകയാണ്. സ്വർഗത്തിലിരുന്ന് ഖുർആൻ ഓതുകയാണ് പുണ്യങ്ങളായ പെണ്ണുങ്ങൾ, സ്വർഗവാസികൾ മുഴുവനും ആ ചെറുപ്പക്കാരൻ ഖുർആൻ ഓതുന്നത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. മനോഹരമായ ശബ്ദമാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ആരാ ഈ ശബ്ദം? എനിക്ക് നല്ല പരിചയമുണ്ട്, ഈ ശബ്ദം എനിക്ക് നല്ല പരിചയമുണ്ട്. ആരാരാ? ആ സമയത്ത് മലക്ക് പറഞ്ഞു കൊടുത്തു, ഹാരിസ് ബിനു നുഅ്മാൻ, ഹാരിസ് ബിനു നുഅ്മാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഉപ്പാര സ്നേഹിച്ചാതമൊന്ന് കാശിച്ചപ്പോ ഓർമ്മയില്ലാതെ നിന്റെ ഉമ്മയൊന്ന് തുപ്പിയപ്പോ നിനക്ക് സഹിച്ചില്ലല്ലോടാ, നിന്റെ വീട്ടിലല്ലേ തുപ്പിയത്, പക്ഷേ നീ എവിടെയാടാ? നിന്റെ ഉമ്മയുടെ മടിയിൽ കിടന്നല്ലേ നീ മലമൂത്ര വിസർജനം നടത്തിയത്, നിന്റെ ഉമ്മയുടെ കഴുത്തിലൂടെ നീ എത്രയോ പ്രാവശ്യം ഛർദ്ദിച്ചിട്ടുണ്ടടാ. ആ പാപം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ?
മോനെ പോകട്ടടാ എന്ന് പറഞ്ഞു എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുന്ന സമയത്ത് ഉമ്മാന്റെ ശരീരത്തുകൂടെ എത്ര പ്രാവശ്യം നീ മലമൂത്ര വിസർജനം നടത്തി. ഇന്ന് നിന്റെ മക്കള് നിന്റെ ശരീരത്തൊന്നും മൂത്രമൊഴിച്ചാ പറ്റില്ലല്ലോ. ഞാനും കുട്ടികളെ എടുക്കുമ്പോ പറയും മൂത്രമൊഴിക്കോ. അല്ലാഹുവേ, ഞാനും നിങ്ങളും ഉമ്മയുടെ ശരീരത്ത് എത്ര പ്രാവശ്യം മൂത്രമൊഴിച്ചിട്ടുണ്ട്. ആ ഉമ്മ നമ്മളെ കുറ്റപ്പെടുത്തിയില്ലല്ലോ, ശരിയായില്ലെന്ന് പറഞ്ഞില്ലല്ലോ. അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ആയിഷാ ബീവി റളിയല്ലാഹു തആലയോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഖുർആൻ ഓതുന്ന ഒരു സഹാബിയെ കണ്ടു, പറഞ്ഞ റബ്ബിന്റെ സ്വർഗത്തിലിരുന്ന് ഖുർആൻ ഓതുന്ന സഹാബി. ആയിഷ ബീവി ചോദിച്ചു, നബിയേ, യാ റസൂലല്ലാഹ, നബിയേ, ഈ പ്രതിഫലം കിട്ടാനുള്ള കാരണം എന്താ നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, കദാകൽ ബിർറു, ഉമ്മയ്ക്ക് ഗുണം ചെയ്തതിന് അല്ലാഹു കൊടുത്ത പ്രതിഫലവാ, ഉമ്മയ്ക്ക് ഗുണം ചെയ്തതിന് അല്ലാഹു കൊടുത്ത പ്രതിഫലവാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിച്ചാ നിന്റെ ആയുസ് കുറയും. ഒരു പെണ്ണുപിള്ള പറയുന്ന കേട്ട്, ഒരു പെണ്ണ് പറയുന്നത് കേട്ടിട്ട് നിന്റെ ഉമ്മയുടെ മനസ്സ് വേദനിപ്പിച്ചാ നിന്റെ ആയുസ് കുറഞ്ഞു പോകും. ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ഭാര്യമാര്, പ്രളച്ചവനെ ഭാര്യമാരാണ് എപ്പോഴും വഴക്കുണ്ടാകുന്നത്. ഉമ്മയെയും മകനെയും തെറ്റിപ്പിക്കുന്നതിൽ കൂടുതൽ പങ്ക് വഹിക്കുന്നത് ഭാര്യ. നിനക്കറിയാനിട്ടാ പെണ്ണു, നിനക്കറിയാനിട്ടാ പെണ്ണു, നിന്റെ ഭർത്താവിനെ ഉമ്മയിൽ നിന്ന് പിരിപ്പിച്ച നഷ്ടം നിനക്കാ പെങ്ങള്, നിനക്കാ മനുഷ്യനെ കൂടുതൽ കാലം കിട്ടൂല. എന്റെ പ്രിയമുള്ളവരെ, റസൂലുള്ള പറയുകയാ, ഉമ്മയുടെയും വാപ്പയുടെയും മനസ്സ് വേദനിപ്പിക്കുന്നവന്റെ ആയുസ് അല്ലാഹു കുറച്ചു കളയും. രണ്ട്, നീ നിന്റെ വാപ്പയോട് ചെയ്തതുപോലെ നിന്റെ മക്കളും നിന്നെ കരയിപ്പിക്കും ബാപ്പോ. ഒരു കരിവേപ്പിലയുടെ വില പോലും നിന്റെ മക്കള് നിനക്ക് തരൂല. സ്വന്തം വാപ്പാന് അല്ലാഹുവേ വേദനിപ്പിക്കുന്ന മക്കള് അല്ലാഹു നിനക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ നിന്റെ മക്കളും നിന്നെ വേദനിപ്പിക്കും. പ്രായമാകുന്ന കാലത്ത് നിന്നെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കും. നിന്നെ കണ്ണുനീര് കുടിപ്പിക്കുന്ന മക്കള് അല്ലാഹു നിനക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മൂന്നാമത്തെ പ്രതിഫലം കേൾക്കടോ, വാപ്പയുടെയും ഉമ്മയുടെയും കണ്ണ് നിറയിപ്പിക്കുന്നവൻ അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ കേട്ടടോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഉമ്മ ഒരു സ്ഥലത്തേക്ക് പോകല്ലേ എന്ന് പറഞ്ഞാ പോകല്ലേ മോരെ, ഉമ്മ പോകണ്ട എന്ന് പറഞ്ഞാ പോകണ്ട, പിന്നെയും നീ ഇറങ്ങിപ്പോയാ അല്ലാഹു നിനക്ക് തരുന്ന ശിക്ഷ കേൾക്കണോ? മഹാനായ ഫളിൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ഈ ചരിത്രം ഈ പാതിരാത്രി ഒരുമിച്ച് കൂടി യുവത്വത്തിനുള്ളതാ, മറക്കല്ലേ മോരെ. കരിമ്പാറയിൽ എഴുതി വെച്ചതുപോലെ നിന്റെ ഹൃദയത്തിൽ എഴുതി വെച്ചോ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഫദിലെന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. വാപ്പ മരണപ്പെട്ടു പോയി, ഉമ്മ മറ്റൊരു വിവാഹം കഴിച്ചില്ല, പൊന്നുപോലും വേണ്ടിയാ ജീവിക്കുന്നത്. ഇന്നും അതുപോലെ എത്രയോ ഉമ്മമാരുണ്ട്. വിവാഹം കഴിക്കാൻ അവസരമുണ്ടായിട്ടും ഞാൻ പെണ്ണുകെട്ടിയാ എന്റെ മക്കൾ അയാള് സ്നേഹിക്കത്തില്ലല്ലോ. പടച്ചവരെ എന്നിട്ട് പോലും വിവാഹം കഴിക്കാതെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന ഉമ്മമാര്. ഫളിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാര് കൂട്ടുകാര് മുഴുവനും ഒരിക്കൽ പറഞ്ഞു, ഫളിലേ, ഞങ്ങളെല്ലാവരും കഅബ കാണാൻ പോവുകയാ, നീയും കൂടെ വരുന്നോ? ഫളിലേ, ഞങ്ങളൊക്കെ ഉംറയ്ക്ക് പോവുകയാ, നീ വരുന്നോ? ഫളിൽ എന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു, എന്റെ ഉമ്മാനോട് ചോദിക്കാതെ ഞാൻ വരൂല, എന്റെ ഉമ്മയോട് ചോദിക്കാതെ ഞാൻ വരൂല. ഫളിൽ എന്ന ചെറുപ്പക്കാരൻ ചെന്നിട്ട് പ്രായമായ ഉമ്മയോട് ചോദിച്ചു, ഉമ്മ, എല്ലാരും ഉംറയ്ക്ക് പോകുന്നു, ഞാൻ കൂടെ പോകട്ടെ ഉമ്മ? ഞാൻ ഇന്ന് വരെ മക്ക കണ്ടിട്ടില്ല ഉമ്മ. ഉമ്മ പറഞ്ഞു, മോനെ, നീ പോയാ എനിക്കാരുമില്ലടാ ഫളിലേ, നീ പോയാ എന്നാര് നോക്കും ഫളിലേ, എന്റെ പൊന്നുമോ പോകണ്ട എന്ന് ഉമ്മ പറയുകയാ. ഫളിലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കൂട്ടുകാരുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, എന്റെ ഉമ്മ എനിക്ക് അനുവാദം തന്നില്ല. കൂട്ടുകാർ മുഴുവനും കളിയാക്കി, എടാ കറങ്ങാനല്ല വിളിച്ചത്, എടാ അല്ലാഹുവിന്റെ കഅബ കാണാനാ വിളിച്ചത്,
എന്നിട്ട് പോലും നിന്റെ ഉമ്മ നിനക്ക് അനുവാദം തരുന്നില്ലല്ലോ. കൂട്ടുകാര് മുഴുവനും കളിയാക്കിയിട്ട് മക്കയിലേക്ക് പോകുകയാണ്. പതിനൊന്ന് പറയുന്ന ചെറുപ്പക്കാർ വീണ്ടും ചെന്നിട്ട് ഉമ്മയോട് ചോദിച്ചു, ഉമ്മാനാ പോകട്ടെ ഉമ്മ, വേണ്ടടാ പൊന്നുമോനെ. ആ ചെറുപ്പക്കാരന് വല്ലാത്ത ദേഷ്യം തോന്നി. ഉമ്മയുടെ അനുവാദത്തിന് കാത്തു നിന്നില്ല. പടച്ചവരെ, മക്ക എന്ന് പറയുന്ന പരിശുദ്ധമായ കഴവകാടാ ഉമ്മയുടെ മനസ്സ് വേദനിപ്പിച്ചിറങ്ങി പോവുകയാ. ഉമ്മയുടെ മനസ്സ് വേദനിപ്പിച്ചിറങ്ങി പോവുകയാ. പടച്ചവനെ, നടന്നു പോകുമ്പോ മനസ്സിന്റെ ഉള്ളില് സമാധാനമില്ല, ഉമ്മയുടെ പൊരുത്തവുമില്ല, കൂട്ടുകാരുടെ കൂടെ എത്താനും കഴിഞ്ഞില്ല. പതിലെന്ന് പറയുന്ന ചെറുപ്പക്കാർ മനസ്സിന് സമാധാനമില്ലാതെ നടന്നു പോകുമ്പോ അവിടുന്ന് ചിന്തിച്ചു, അല്ലാ പള്ളിയിൽ കയറി നിസ്കരിക്കാമല്ലോ, അല്ലാ നിസ്കരിച്ചാ മനസമാധാനം കിട്ടുമല്ലോ, നിസ്കരിച്ചാ മനസമാധാനം കിട്ടുമല്ലോ. പതിലെന്ന് പറയുന്ന ചെറുപ്പക്കാർ ഒന്നുവിടുത്ത് പള്ളിക്കകത്ത് കയറി നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ നാട്ടുകാർ മുഴുവനും പള്ളിയിലേക്ക് ഓടുകയാണ്. നാട്ടുകാർ മുഴുവനും പള്ളിയിലേക്ക് ഓടി വരികയാ. കാരണം എന്തെന്നറിയുമോ? ആ നാട്ടിൽ വലിയ ഒരു കൊള്ള നടന്നു, ഒരു മോഷണം നടന്നു. മോഷ്ടിച്ചവൻ ഓടിയത് പള്ളിയുടെ ഭാഗത്തേക്കാണ്. കള്ളനെ പിടിക്കാൻ എല്ലാവരും ഓടി വരുമ്പോ പതിലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പള്ളിക്കകത്ത് നിൽക്കുകയാ. അവനാണ് കള്ളനെന്ന് കരുതിയിട്ട് നാട്ടുകാർ മുഴുവനും പിടിച്ചു കെട്ടുകയാണ്. നാട്ടുകാർ മുഴുവനും പിടിച്ചു കെട്ടുകയാണ്. എല്ലാവരും ഫലിനെ തല്ലുകയാ, എല്ലാവരും ഫലിനെ തല്ലുകയാ. പടച്ചവരെ, എന്നിട്ട് കൊടുത്ത ശിക്ഷ എന്തെന്നറിയോ? അവന്റെ രണ്ട് കൈയും വെട്ടി മുറിക്കുകയാ. ഇവനി ഒരിക്കലും മോഷണം നടത്തരുത്. രണ്ട് കൈയും വെട്ടി മുറിച്ചു, രണ്ട് കാലും വെട്ടി മുറിച്ചു, അവന്റെ രണ്ട് കണ്ണുകളും ചൂട് നടക്കുകയാ. എന്നിട്ടൊരു കമ്പിന്റെ മുകളിൽ കെട്ടിയിട്ട് എല്ലാവരും കളിയാക്കിക്കൊണ്ടവനെ കള്ള എന്ന് വിളിക്കുമ്പോ അവിടുന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്നെ കള്ള എന്ന് വിളിക്കല്ലേ, എന്നെ കള്ള എന്ന് വിളിക്കല്ലേ. എന്റെ ഉമ്മയുടെ മനസ്സ് വേദനിപ്പിച്ചതിന് അല്ലാഹു എനിക്ക് തന്ന ശിക്ഷയാ. എന്റെ ഉമ്മയുടെ കണ്ണ് നിറയിപ്പിച്ചതിന് പടച്ചറപ്പെനിക്ക് തന്ന ശിക്ഷയാ. കയ്യും കാലും വെട്ടി മുറിച്ച് കണ്ണും ചൂടുന്നെടുത്തിട്ട് അല്ലാഹുവേ വഴിയിൽ കൊണ്ട് വലിച്ചെറിയുമ്പോ പതിനൊന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കടന്ന് യാചിക്കുകയാ, ആരെങ്കിലും എന്റെ ഉമ്മയുടെ മുന്നിൽ എന്നെ ഒന്ന് കൊണ്ടുപോകുമോ? എന്റെ ഉമ്മയുടെ കാലിൽ പിടിച്ച് പൊരുത്തം ചോദിക്കാരാ, എന്റെ ഉമ്മയോടൊന്ന് മരിക്കുന്നതിന് മുമ്പേ പൊരുത്തം ചോദിക്കാരാ. എന്റെ ദുനിയാവും പോയി, എന്റെ ആഹ്റവും കൂടെ നഷ്ടപ്പെടുത്തല്ലോ. തെരുവിൽ കിടന്ന് മരണത്തോട് മല്ലടിക്കുമ്പോ അല്ലാഹുവേ, ഫദിലെന്ന ചെറുപ്പക്കാരൻ കടന്ന് യാചിക്കുകയാണ്. ഏതോ വഴിയാത്രക്കാര് പറഞ്ഞ അടയാളം വെച്ചൊരു വീടിന്റെ മുന്നിൽ കൊണ്ടുവച്ചു, ഒരു വീടിന്റെ മുന്നിൽ കൊണ്ടുവച്ചു. അല്ലാഹുവേ, വാതില് തുറന്നൊരു പ്രായമുള്ള ഉമ്മ ഇറങ്ങി വന്നു, വാതില് തുറന്നൊരു പ്രായമുള്ള ഉമ്മ ഇറങ്ങി വന്നു. കൊണ്ടുപോയവർ ചോദിച്ചു, ഈ കിടക്കുന്ന പയ്യനെ അറിയോ? ഈ കിടക്കുന്ന മനുഷ്യനെ അറിയുമോ? ഉമ്മ നോക്കിയപ്പോ കയ്യില്ല, കണ്ണില്ല, കാലില്ല, രക്തത്തിൽ കുളിച്ചു കിടന്ന് മരണത്തോട് മല്ലടിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. ഉമ്മയ്ക്ക് മനസ്സിലായില്ല, തന്റെ പൊന്നാര മകനാണെന്ന് മനസ്സിലായില്ല. ഉമ്മ പറഞ്ഞു, എനിക്കറിയില്ല, ഉമ്മ പറഞ്ഞു, എനിക്കറിയില്ല. ഉമ്മായുടെ ശബ്ദമങ്ങ് കേൾ ഫതിലെന്ന ചെറുപ്പക്കാരൻ വിളിക്കുന്നു, ഉമ്മ നിങ്ങളുടെ മനസ്സ് വേദനിപ്പിച്ചിട്ട് അല്ലാഹുവിന്റെ കഴവ കാണാൻ പോയ ഫദില ഉമ്മ, എനിക്ക് അല്ലാഹു തന്ന ശിക്ഷയാ ഉമ്മ. തന്റെ പ്രിയപ്പെട്ട പൊന്നാര മകനെ എടുത്ത് മടിത്തട്ടിൽ പിടിച്ചിട്ട് അല്ലാഹുവേ ആ ഉമ്മ കരയുകയാ, എന്റെ പൊന്നുമോനി ഗതി വന്നല്ലോ, എന്റെ പൊന്നുമോനി ഗതി വന്നല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ദുനിയാവിൽ വെച്ച് പടച്ചിറപ്പ് കൊടുത്ത ശിക്ഷയാ. സിനിമയ്ക്ക് പോയതല്ല, പോയതല്ല, കളി കാണാ പോയതല്ല, പടച്ചിറപ്പിന്റെ കാമ കാണാൻ ഉമ്മയുടെ പൊരുത്തമില്ല,
ഇല്ലാതെ ഇറങ്ങിപ്പോയ മകൻ അല്ലാഹു കൊടുത്ത ശിക്ഷയാ. അല്ലാഹുവേ, ഞാനും നിങ്ങളും എത്രയോ പ്രാവശ്യം നമ്മുടെ ഉമ്മാനെ വേദനിപ്പിച്ചിട്ടുണ്ട്, എന്തൊക്കെയോ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്, എന്തൊക്കെയോ നമ്മുടെ ഉമ്മാനെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്, പലപ്പോഴും ആ പാപത്തിന്റെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചെറുപ്പക്കാരാ, ഇന്ന് നിന്റെ ഉമ്മയുടെ ദിവസമാടാ. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇന്ന് വഴുതുകിടന്ന് വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് നിന്റെ പെറ്റുമ്മാന്റെ കാല് പിടിച്ചിട്ട് കരമോനെ, എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ, എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ, ഇല്ലെങ്കിൽ എനിക്കൊരിക്കലും രക്ഷപ്പെടാൻ കഴിയൂല. അമ്മയുടെ കാല് പിടിച്ചിട്ട് കവിളിൽ വെച്ച് ചവിട്ടടാ പോരെ, ഉമ്മാന്റെ കാലിന്റെ ചുവട്ടിൽ ചുംബിക്കടാ ചെറുപ്പക്കാരാ, അവിടെയാ മോനെ സ്വർഗമിരിക്കുന്നത്. എന്നിട്ട് വാപ്പയുടെ കയ്യിൽ പിടിച്ചിട്ട് പറയണം, വാപ്പാ നിങ്ങൾ സ്വർഗത്തിന്റെ മധ്യഭാഗത്തെ കവാടവാ, സ്വർഗത്തിന്റെ കവാടങ്ങളിൽ മധ്യഭാഗത്തെ കവാടം നിങ്ങളാ വാപ്പാ, നിങ്ങളുടെ മനസ്സ് വേദനിപ്പിച്ചാൽ എനിക്ക് സ്വർഗം പോയിട്ട്, സ്വർഗത്തിൽ കടക്കുന്നത് പോയിട്ട്, സ്വർഗമൊന്ന് കാണാൻ പോലും എനിക്ക് യോഗ്യതയില്ല വാപ്പാ. അതുകൊണ്ട് മാതാപിതാക്കളുടെ പൊരുത്തം വാങ്ങിയോ, ഇനി മരണപ്പെട്ടവനാണെങ്കിലും പള്ളിക്കാട്ടിലേക്ക് പൊക്കോ. ഈ സദസ്സിലിരിക്കുന്നവരിൽ എത്രയോ പേര് വാപ്പ മരിച്ചവരുണ്ട്, ഉമ്മ മരിച്ചവരുണ്ട്, പക്ഷേ ഈ മരിച്ച വാപ്പാനെ ഇന്ന് വരെ നീ ഒന്ന് സ്വപ്നം കണ്ടിട്ടുണ്ടോ? എല്ലാവരും പറയും എന്റെ ഉപ്പ മരിച്ചു, ഉമ്മ മരിച്ചു, അവർക്ക് അല്ലാഹു നല്ല മരണം കൊടുത്തെന്ന് പറയുന്നവരാ, പക്ഷേ സ്വന്തം ഉപ്പാനെ സ്വപ്നം കാണാ യോഗമുണ്ടോ ചെറുപ്പക്കാരാ? വാപ്പാ നിന്റെ ഉപ്പാനെ ഇന്ന് വരെ നീ കണ്ടിട്ടുണ്ടോ? നിന്റെ ഉമ്മാനെ ഇന്ന് വരെ നിനക്കൊന്ന് സ്വപ്നം കാണാ ഭാഗ്യം കിട്ടിയിട്ടുണ്ടോ? നിനക്കതിനുള്ള യോഗം കിട്ടൂല, നിനക്കതിന് കഴിയൂല. കാരണം നിന്റെ ഉമ്മാനെയും ഉപ്പാനെയും മരിച്ചതിന് ശേഷം പോലും വെറുതെ വിടാത്ത മകനാ, ജീവിച്ചിരുന്ന കാലത്തും സന്തോഷം കൊടുക്കില്ല, മരിച്ചാലും വെറുതെ വിടൂല. അല്ലാഹുവേ, കബറിനകത്ത് കിടന്ന് കണ്ണീരാ, എന്റെ വാപ്പയുടെയും ഉമ്മയുടെയും ഇന്ന തപസ് എന്തെന്നറിയുമോ? കബറിനകത്ത് കിടന്ന് യാചിക്കുന്നു, അല്ലാ എനിക്കെന്റെ മക്കള് ദുആ ചെയ്യുന്നില്ല, അല്ലാ ഈ ലോകത്താരെങ്കിലും എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ എന്ന് കബറിൽ കിടന്ന് കബറാളി യാചിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ